തൃക്കരിപ്പൂരിലെ പ്രാദേശിക ചാനലായ ടിസിഎൻ നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ സ്നേഹവീടിന്റെ താക്കോൽദാനം നടന്നു. തൃക്കരിപ്പൂരിലെ കാരുണ്യ സേവന രംഗത്തെ നിറസാന്നിധ്യമായ എഞ്ചിനീയർ കാദർച്ച വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. പുഴപ്പുറം പോക്കിലെ ഏതു നിമിഷവും പൊളിഞ്ഞു വീഴാറായ ഓലപ്പുരിയിൽ ജീവിതം തള്ളി നീക്കിയ അനിതകുമാരിക്കും മക്കൾക്കും വീടൊരുക്കി നൽകിയാണ് ടിസിഎൻ ചാനൽ മാതൃക തീർത്തത്. എൻ അനിതകുമാരിയുടെ മകൾ എസ്എസ്എൽസി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയപ്പോൾ ചാനലിലൂടെ കുട്ടിയുടെ ദുരിത ജീവിതം വാർത്തയായതോടെയാണ് ടിസിഎൻ ചാനലിന്റെ വാട്സപ്പ് കൂട്ടായ്മ വീട് നിർമ്മാണം ഏറ്റെടുത്തത്. തൃക്കരിപ്പൂരിലെ ഉദാരമതി സംഭാവന ചെയ്ത 3 സെന്റ് ഭൂമിയിൽ സുമനസുകളുടെ സഹായത്തോടെ മനോഹരമായ വീട് ഒരുങ്ങുകയായിരുന്നു. 2 ബെഡ്റൂമുകൾ അടങ്ങിയ വീട് അനിതകുമാരിക്ക് കൈമാറി. തൃക്കരിപ്പൂരിലെ കാരുണ്യ സേവന രംഗത്തെ നിറ സാന്നിധ്യമായ എഞ്ചിനീയർ കാദർച്ചയാണ് വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചത്. അനുഗ്രഹം ഓർക്കുമ്പോൾ അതൊരു നിമിത്തമായി ആരും ആലോചിച്ചൊന്നും തീരുമാനിച്ചതല്ല. ഒരു ദിവസം രാവിലെ മനോരമ പത്രം വായിക്കുമ്പോൾ ഈ കുടുംബത്തിന്റെ സ്ഥിതി അതിൽ ഫോട്ടോ അടക്കം. നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സി കെ പി കുഞ്ഞബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സത്താർ വടക്കുംപാട്, പി വി മുഹമ്മദ് അസ്ലം, വി വി സജീവൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി. ടിസിഎൻ ചാനൽ ചെയർമാൻ പി പ്രസാദ്, സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് വി ജയകൃഷ്ണൻ, പ്രസ് ഫോറം പ്രസിഡന്റ് എം മുകുന്ദൻ, ഗദ്ദിക പത്രാധിപർ വി കെ രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എം കെ ഹാജി, എൻ സുധീഷ്, പ്രസ് ഫോറം പ്രസിഡന്റ് എ മുകുന്ദൻ, ഇളമ്പച്ചി സ്കൂൾ പ്രിൻസിപ്പൽ സി കെ ഹരീന്ദ്രൻ, റിട്ടയർഡ് മത്സ്യഫെഡ് മാനേജർ കെ വനജ, ഡോക്ടർ സോന ശ്രീകാന്ത്, ട്രഷറർ കെ സഹജൻ, വർക്കിംഗ് ചെയർമാൻ ടി വി ചന്ദ്രദാസ് തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വച്ച് വീട് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സേവനങ്ങൾ നൽകിയ മുകേഷ് വി കെ, ദീപു വൈക്കത്ത്, ബൈജു ചെറുവറ്റൂർ, ടൈൽസ് ആൻഡ് മാർബിൾ വർക്കേഴ്സ് അസോസിയേഷൻ പ്രവർത്തകർ തുടങ്ങിയവരെ ആദരിച്ചു. കേരളത്തിൽ ആദ്യമായാണ് ഒരു പ്രാദേശിക ചാനൽ ഇത്തരമൊരു സംരംഭത്തിന് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.